ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ സോളോ ക്യാമ്പിങ് അതുപോലെ പിന്നെ എന്റർടൈൻമെന്റ് വീഡിയോ അല്ല. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, ഇതൊരു ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പൊ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ, നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആളുകളൊന്നും ഈ വീഡിയോ കാണരുത്. ഇത് പാവപ്പെട്ട കർഷകനെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ സഹായിക്കാന്നുള്ള ഡൗട്ട് ഉണ്ടാവും ആളുകൾക്ക്. അതായത് കാട്ടുപന്നികള് കാട്ടിൽ താമസിക്കേണ്ടത്, നാട്ടിലിറങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് അപ്രൂവലായിട്ട് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി കാളികാവ് പരിസരം, മാളിയേക്കൽ, അതുപോലെ കാളികാവ് പൂങ്ങോടിന്റെ ഒരു ഭാഗം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പാവപ്പെട്ട കർഷകർ, അതുപോലെ പാവപ്പെട്ട വീടുകളിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു സ്ത്രീനെ അവിടെ പുല്ലരയാൻ പോയപ്പോൾ കുത്തിങ്ങാണ്ട് പന്നി കുത്തി അവശനാക്കിയിരിക്കുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ, നിരവധി കേസുകൾ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ, അതായത് പഞ്ചായത്ത് അനുമതിയോടുകൂടി പേപ്പറും കാര്യങ്ങളും ചെയ്തിട്ട് ലൈസൻസ് ഉള്ള ഗവൺമെന്റുമാരാണ് അവിടെ വന്നിരിക്കുന്നത്. എം സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ അബ്ബാസ് കാച്ചോഴി, പിന്നെ അതേമാതിരി പി കെ ഉസ്മാൻ, ഹംസ, അങ്ങനെ നേതൃത്വം തുടങ്ങിയ ഗൺ ലൈസൻസിലെ ഗവൺമെന്റ് അപ്രൂവ് ഉള്ള ആളുകളുമായി, അതുപോലെ നായ അതിനെ ഉപയോഗിക്കുന്നത് പന്നികളെ കാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് നായകൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഹണ്ടിങ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്ത ടൈമിൽ, ലാസ്റ്റ് ടൈമായപ്പോഴത്തേന് ഫോണ്, അത് നമ്മളെ മൊബൈൽ ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യണത്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ റേഞ്ച്, പിന്നെ മൊബൈലിൻ്റെ ചാർജ് കംപ്ലീറ്റ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അവിടെ ബാക്കിയുള്ള വീഡിയോസ് ചെറിയൊരു ഫോണിലെടുത്തിട്ടാണ് അവിടെ നമ്മളിതിൻ്റെ, പിന്നെ രാത്രിയാണ് ജെ സി ബിക്ക് വന്നിരുന്നത്. അപ്പോൾ കുഴിച്ചിടലും കാര്യങ്ങളും മറവയിലും കാര്യങ്ങളൊക്കെ ഈ, പിന്നെ ഇതിനെ എന്താ പറയുക, പിന്നെ പന്നിനെ കിട്ടിയ പന്നികളെ മുഴുവൻ പിന്നെ കുഴിച്ചിട്ട് ടൈമായപ്പോൾ ഇരുട്ടയക്കണം. അപ്പോൾ അത് മെയിനായിട്ട് പറയാനുള്ള കാരണം അത് ക്ലിയർ ഇല്ല. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരും ഇതിന് നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരരുത്. ഇത് ഒരുപാട് എ സി റൂമിൽ അല്ല, എ സി പിന്നെ കാറിലിരുന്ന് പോയി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുകൾ അറിയപ്പോൾ എനിക്കും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഇനി. പക്ഷെ ഞാൻ ഇന്നലെ അവരൊപ്പം പോയി ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഓരോ ഇടങ്ങേറും, അതായത് വീടിൻ്റെ തൊട്ടടുത്ത വേലിയിലൊക്കെയാണ് ഇത് പ്രസവിച്ച് കിടക്കുന്നത്. അതുപോലെ ഒരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വരകട്ടിൻ്റെ താഴത്ത് വരുന്ന പന്നി ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ട് പിന്നെ നമ്മളെ ഗവൺമെൻറ്റിനതിനെ ഒരു പോംവഴി കണ്ടതാണ്. അതായത് ചെറിയ അത് കരുതി ഇത് മറ്റുള്ള ആളുകൾ അനുകരിച്ച് പോയിക്കൊണ്ട് തോക്കുകാരൊക്കെ എടുത്തുകൊണ്ട് എങ്ങനെയൊക്കെ പിന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ ഈ ചാനലും മാറ്റി. യാതൊരു ഉത്തരവാദി ചാനൽ ഏൽക്കുന്നതല്ല. അതുപോലെ ഇതിലുള്ള ആളുകളും പങ്കാളികളാവില്ല. അപ്പോൾ ഇതൊക്കെ അനുമതിയോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. പറ്റുന്ന രീതിയിലൊക്കെ ഞാനിത്, ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഇത് എവിടെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളല്ല നമ്മുടെ ചാനലിൽ വരിക. അതിൻ്റെ മുകളിലുള്ള വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ പിന്നെ മറ്റുള്ള ആളുകൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇതിനകത്ത് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ. ഇവിടെ പന്നിനെ വെടിവെച്ചപ്പോ പന്നി വെടികൊണ്ട് കൊളത്തിച്ചാടി, ചെറിയൊരു കുളമാണ്. അപ്പൊ അതിനകത്ത് മുങ്ങിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. അപ്പൊ രണ്ടാളുകളെ ഇറങ്ങിയിട്ട് ഈ പന്നിനെ അതിനകത്ത് നിന്ന് കൊന്തിച്ചെടുക്കുന്ന വീഡിയോസ് ആണ് ഇപ്പോ ഈ വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് സ്വന്തം റിസ്കിൽ പെട്രോൾ അടിച്ച്, ഡീസൽ അടിച്ച് ഒരുപാട് ലോങ് സ്ഥലത്തിൽ നിന്ന് വന്ന ആളുകളാണ് ഇപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വെടി തീവ്രം കുറിച്ച് ഇറങ്ങിയതാണ്.
പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് എണ്ണം സത്യ വെടികിട്ടിയ പന്നി വെള്ളം കുടിച്ചാൽ എല്ലാ ആളുകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആയിട്ട് പിന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ ഗണ്ണ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ അതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതിന്റെ ഫുൾ കടിച്ച് ഇത് നയിക്കുന്നത് തന്നെ സെക്യൂർ. അപ്പോ പിന്നെ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയണം. അത്യാവശ്യം നല്ല ലെവലിൽ നിൽക്കുന്ന സമ്പന്നനായ ഒരാളാണ്. പക്ഷെ ആളിന്റെ ഇടവേഗൽ കണ്ടു കഴിഞ്ഞാൽ അത്ര സിമ്പിളാണ്. ചേരേനും എവിടെയാക്കണോ? എല്ലാരും ഭരിക്കും. കുറുക്കം വരെ ഈ കാട്ടിൽ കിടക്കാം. അത് എനിക്ക് കുറുക്കം അങ്ങോട്ട് പോയതിട്ടോ ബേർത്ത്ഡേ ഒക്കെ പറ. ഔ രണ്ടെണ്ണം. കിട്ടിയില്ല കിട്ടിയില്ല. നേരട്ടോ കൊണ്ടല്ലേ കൊണ്ടു
എന്റെ പശുവടി കൊച്ചു റബ്ബർ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളോട് എല്ലാവരും കണ്ടിട്ടില്ലേ. കായത്ത് പോയി കുസ്തി കെട്ടിട്ടേ ഭൂമിയെല്ലാം സാധനം. ഒന്നിനു കൊടുത്തു ഒന്നിനു കൊടുത്തു ഒന്ന് കൊടുത്തു ഒന്നിനു പോണ അപ്പോണ്ട് പോണ്ട് മാറിക്കട മുന്നിൽ നിന്ന് മാറിക്ക് തെറിച്ചു വീഡിയോ എടുക്കട്ടെ.
ഓക്കെ.